അത് ഏത് സമിതിയിലും ഏത് സ്ഥാനത്തും ഇരിക്കുന്നു എന്നുള്ളതല്ല, ആരോപണ വിധേയരാവുന്നത് ആരായാലും അവർ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണം. അത് ശ്രീ മുകേഷ് എന്നുള്ളതല്ല, ആരായാലും ആര് ഏത് പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ നിന്ന് മാറി നിന്ന് തന്നെ ആരോപണത്തെ നേരിടണം. എനിക്കതിന്റെ ടെക്നിക്കാലിറ്റി അറിയില്ല, കാരണം അക്കാദമി ചെയർമാൻ സ്ഥാനം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം. പിന്നെ എം എൽ എ ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ അതിന്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. വരണം എന്നുള്ളതാണ് ആഗ്രഹവും. ഏത് സ്ഥാനമായാലും അത് മാറണം എന്നുള്ളത്. അന്വേഷണത്തെ നേരിടുമ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇത് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് ഒരു ടെക്നിക്കാലിറ്റി ഉണ്ടല്ലോ, ലീഗലി ഒരു ടെക്നിക്. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനു മുമ്പുള്ള പല കേസുകളും പലതരത്തിൽ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും ചിലപ്പോ എം എൽ എ സ്ഥാനം ബേസ് ആയിട്ടുള്ള മന്ത്രിസ്ഥാനം മാറിയവർ എം എൽ എ സ്ഥാനം മാറാതിരുന്നിട്ടുണ്ട്. ഈ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്, പ്രതീക്ഷ നൽകുന്നതാണോ ഈ നടപടികളൊക്കെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഒരു ഒരു സ്ത്രീപക്ഷ നിലപാടില്ലാതെ പല സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല ഒരു പ്രവണതകളും പല ശീലങ്ങളും പിന്നെ കുറെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറയുന്ന ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എന്തുകൊണ്ടും അധിപതിച്ച ഒരു മേഖല തന്നെയാണ് സിനിമ. അപ്പോൾ അതിന് ഇനി ഇത്രയും താഴെ പോയെടുത്തു നമുക്കൊന്ന് കരകയറ്റണമെങ്കിൽ വളരെ വളരെ നിശ്ചയദാർഢ്യത്തോടുള്ളിൽ കൂടെയുള്ള നടപടികളിലേക്ക് തന്നെ വരണം. അങ്ങനെ വരും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിന്റെ ഒരു എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യാൻ അറിയില്ല, അതിന്റെ ഒരു ലീഗൽ സൈഡൊന്നും അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും വ്യക്തിപരമായുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും കൃത്യമായ ലീഗലി ഏത് നടപടിയിലേക്കാണോ പോകേണ്ടത് അത് പറഞ്ഞ സ്ത്രീക്ക് നിയമത്തിൻ്റെ വശത്തു നിന്നും ധാർമ്മികമായ വശത്തു നിന്നും കിട്ടേണ്ടുന്ന എല്ലാ പ്രിവിലേജുകളും ഈ കാര്യത്തിൽ കിട്ടണം. അതാണ് സിനിമ പോലെയുള്ള ഒരിടത്തുള്ള ഒരു നിസ്സഹായാവസ്ഥയായിട്ട് രണ്ട് കാര്യത്തിലാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത്. ഒന്ന് ഒരു ഉൾവിളിയാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു തൃഷ്ണയാണ്, എനിക്കത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പാഷനാണ്, ആ പാഷനിൽ വരും. മറ്റത് തീർത്തും നിസ്സഹായമായി മറ്റൊരു ജോലിയും ഇല്ലാതിരിക്കുമ്പം അവനവൻ്റെ മെറിറ്റ്സിലുള്ള ആത്മവിശ്വാസത്തിൽ വരുന്ന സൗന്ദര്യവും കഴിവും ഒക്കെയുള്ള ആത്മവിശ്വാസത്തിൽ വരുന്നതാണ്. ഈ രണ്ടിടത്തെയും നിസ്സഹായാവസ്ഥയിൽ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിന് അതിൻ്റെതായ അർത്ഥത്തിലുള്ള നടപടി വേണം. അത് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും പറ്റി മറുവശത്ത് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ആ ഒരു പ്രിവിലേജ് സ്ത്രീക്കുണ്ടാവണം. ഇതിൽ പലരും പരാതി നൽകുന്നില്ല, എന്താണ് പരാതി നൽകാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നൽകണം എന്ന് താങ്കൾ? പരാതി നൽകണം തന്നെയാണ്, കാരണം പരാതി നൽകുന്നില്ല എന്നുള്ളത് നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നാണ്. പലപ്പോഴും പരാതി കൊടുത്തിട്ട് ആ പരാതി വേണ്ട വിധം പരിഗണിക്കപ്പെടാതിരിക്കുകയും പരാതി കൊടുക്കുന്ന ആൾ അവസാനം മോശമാവുകയും ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഞാൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ട കാലങ്ങൾക്ക് മുമ്പ്, എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് പോലീസിൽ പരാതിപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ അവിടെ വരുമ്പോൾ പോലീസ് ഔദ്യോഗിക റാങ്കിൽ ഇരിക്കുന്ന പോലീസുകാർ ലൊക്കേഷനിൽ വന്നിട്ട് ഇതിനെ ഡൈല്യൂട്ട് ചെയ്യും. അവർക്ക് വേണ്ടി പ്രൊഡ്യൂസർക്ക് വേണ്ടിയോ ഡയറക്ടർക്ക് വേണ്ടിയോ ഒക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റാർ അല്ലേ, ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് നാണക്കേടല്ലേ പൊതുജനം അറിഞ്ഞാൽ. അപ്പോൾ അത്ര നിരുത്തരവാദപരമായി സമീപിച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നാണ് ഇത്ര സ്ട്രോങ് ആയിട്ടൊരു സ്പേസ് കിട്ടിയിരിക്കുന്നത്. ഈ സ്പേസ് ഭയങ്കര അനിവാര്യമായിരുന്നു, വലിയൊരു സ്പേസാണ്. ആ സ്പേസിൻ്റെ ആത്മവിശ്വാസം ഊർജ്ജമാക്കി മാറ്റി സ്ത്രീകൾ വരിക തന്നെ വേണം. ഈ അമ്മ സംഘടനയുടെ തലപ്പത്ത് വനിത ഭാരവാഹി വേണം എന്നൊരു ആവശ്യങ്ങൾ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്, അങ്ങനെയാണോ? അതൊരു നല്ല, തീർച്ചയായിട്ടും അത്രയൊരു ആലോചന എങ്കിലും വരുന്നത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ്, എന്താണ് പവർ, എന്താണ് അവരുടെ സാധ്യത എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അല്ലേ? എത്രമാത്രം പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റാണ്, അങ്ങനെ ഒരു സ്റ്റാമ്പ് പോലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു സ്ത്രീ വന്നിരിക്കുക എന്നുള്ളത് ആവരുത്. കൃത്യമായും ആ ജനറൽ സെക്രട്ടറിയുടെ പവർ എൻഫോഴ്സ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു ജനറൽ സെക്രട്ടറി വരണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം.